വാർത്തയിലേക്ക്. ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ ഭിന്നശേഷിത്വത്തിന്റെ തോതനുസരിച്ച് കാലോചിതമായി വർദ്ധിപ്പിച്ച് ലൈഫ് അലവൻസായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. ആശ്വാസ കിരണം തുക കാലോചിതമായി വർദ്ധിപ്പിച്ച് കൃത്യസമയത്ത് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക, താൽക്കാലികമായി ജോലി ചെയ്ത ഭിന്നശേഷി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാസമരം നടത്തിയത്. മുന്നമല്ലി വി ചിന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന 1458 സാമൂഹ്യ വിരുദ്ധ സ്വഭാവമുള്ള ആളുകൾ സർക്കാർ ജീവനക്കാർ ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റുന്നു എന്നൊരു വാർത്ത അന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അടിക്കാൻ കയ്യില്ലെങ്കിൽ കൈ കടവാങ്ങിച്ച് പെടക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ആളുകൾ. സർക്കാരിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നത്. ഇന്ന് കേരളത്തിലെ വർത്തമാന പത്രങ്ങളെല്ലാം ഇത് വാർത്തയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു നിസ്സാര പ്രശ്നം ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾ കണ്ടെത്തിയതല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായി പരിശോധന നടത്തിയിട്ടാണ് ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയത്. അവർക്കെതിരെ കർശനമായ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കും എന്ന് ബന്ധപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഞാൻ പറഞ്ഞു പോകുന്നത് അതല്ല, ഇവിടെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പറയുന്നത് ഇങ്ങനെ പെൻഷൻ കൊടുക്കണ്ട എന്നാണ്. പിന്നെ ഇത് ആർക്ക് കൊടുക്കണം? അവർക്ക് കൃത്യമായിട്ട് ഉത്തരവ്, കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൃത്യമായ ഉത്തരവ്. അത് വൻകിട കോർപ്പറേറ്റുകൾക്ക് കൊടുക്കണം, അഡാനിക്ക് കൊടുക്കണം, അംബാനിക്ക് കൊടുക്കണം. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി, പി ആർ ശോഭന, പി മോഹൻദാസ്, ടി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു.